Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, Johnmarian Hospital, Pala. ഇന്നൊരു വ്യക്തി വന്നായിരുന്നു കഴിഞ്ഞ 10 കൊല്ലമായിട്ട് വയറ്റിലെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞേച്ച് അപ്പോൾ ആ വ്യക്തി കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വയറ്റിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ വയറെന്നല്ല നമ്മൾ പറയുന്നത് വേറെ വേറെ പ്രശ്നങ്ങളാണ് പൈൽസ് ഫിഷർ ഫിസ്റ്റുല കോൺസ്റ്റിപ്പേഷന് ബ്ലോട്ടിങ് ഗ്യാസ് നിറയുന്ന പ്രശ്നങ്ങൾ ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകുന്ന പ്രശ്നങ്ങൾ ഫുഡ് കുറച്ച് കഴിക്കുമ്പോഴത്തേനും വയറ് നിറയുന്ന പ്രശ്നങ്ങൾ സ്കിന്നിൻ്റെ ചൊറിച്ചിലെ കുരുക്കൾ പാടുകൾ നെഞ്ചരിച്ചിലെ പുളിച്ചുകെട്ടിലെ വയറുകമ്പിക്കൽ പ്രശ്നങ്ങൾ നാക്കിലെ കോട്ടിങ് വരുന്നത് അതേപോലെ തന്നെ വായിൽ മൗത്ത് അൾസർസ് ഉണ്ടാകുന്നത് തലവേദന ഉണ്ടാകുന്നത് താരനുണ്ടാകുന്നത് മുടിയുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ അതേപോലെ നെഞ്ചിടിപ്പ് ടെൻഷൻ കൂടുന്നത് ഇത്രയും കാര്യങ്ങൾ ഒരൊറ്റ പ്രശ്നമാണ് കുടലിലെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ പൈൽസ് ഉണ്ടെങ്കിൽ പൈൽസിന് ട്രീറ്റ്മെൻറ്റ് ഫിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഫിസ്റ്റുകൾ ട്രീറ്റ്മെൻറ്റ് ഗ്യാസിനാണെങ്കിൽ അതിന് മരുന്ന് തലവേദനയാണെങ്കിൽ അതിന് മരുന്ന് താരനാണെങ്കിൽ അതിന് മരുന്ന് വായിൽ അൾസർ ആണെങ്കിൽ അതിന് മരുന്ന് ഇങ്ങനെ മരുന്നുകൾ ഫോക്കസ് ചെയ്ത് പോകുമല്ലാതെ ഇതൊക്കെ ഒരു രോഗമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റു പ്രശ്നങ്ങൾക്ക് നമ്മൾ മരുന്നെടുത്ത് മരുന്നെടുത്ത് മടുക്കുമല്ലാതെ പ്രത്യേകിച്ച് ഒരു ഉപയോഗം കിട്ടത്തില്ല അപ്പോൾ ഈ വ്യക്തി വന്ന സമയത്ത് ഒന്നോ രണ്ടോ പ്രശ്നം പറയുകയും ഞാൻ അതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഒരു രോഗമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഇത്രയും കാര്യങ്ങൾ എനിക്കുണ്ട് എൻ്റെ ബുദ്ധിമുട്ടാണിത് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത്രയും നാളും അത് വേറെ ഇത് വേറെയാണെന്നാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഭക്ഷണക്രമമെല്ലാം ചോദിച്ചു വന്നപ്പോഴത്തേനും അവർ എല്ലാ രീതിയിൽ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭക്ഷണ നിയന്ത്രണം ആരും പറഞ്ഞില്ലേ ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഗോതമ്പിൻ്റെ എല്ലാ ഐറ്റംസ് കട്ട് ചെയ്യണം പാല് കട്ട് ചെയ്യണം പിന്നെ ഈ അയല ചൂര ഞണ്ട് കൊഞ്ച് ചെമ്മീൻ കക്ക സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം പറയാം അയ്യോ ഞാൻ ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒരു ദിവസം തന്നെ 5-6 ഗ്ലാസ് ചായ കുടിക്കുമായിരുന്നു പറഞ്ഞു അത് മാറ്റിവെക്ക് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു മെഡിസിൻ കഴിച്ച് ലെവലാക്കുകയാണ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കാലം വരെ കാരണം പൈൽസിന് ഇപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാണ് അതിന് മുമ്പ് 2 തവണ സർജറി ചെയ്തതുമാണ് അതുകൊണ്ട് ആലോചിക്കണം അതേപോലെ ഫിസ്റ്റുല ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ശരിയാകാത്തത് എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയി വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈന് ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ശരിയാവില്ല നമ്മളിങ്ങനെ ഓരോ ഡോക്ടറെ മാറി മാറി ആശുപത്രികൾ മാറി മാറി ചികിത്സകൾ മാറി മാറി എടുത്ത് ജെലൂസിലും ആൻറ്റാസിഡും അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ഗുളികകളും കഷായങ്ങളും ഒക്കെ കഴിച്ച് നടക്കാം എന്നുള്ളതല്ലാതെ ഒരു മെച്ചം കിട്ടില്ല കാരണം ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയും അത് കഴിഞ്ഞ് അതിന് റിപ്പയർ ചെയ്യാനായിട്ട് വേറെ കുറേ മരുന്നുകൾ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഒരിക്കലും മാറില്ല നമുക്ക് സോറിയാസിസ് ആണോ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ് ആണോ എക്സിമ ആണോ വെരിക്കോസ് എക്സിമ കണ്ടീഷൻ ആണോ ഏത് രീതിയിലുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ലൈക്കൻ പ്ലാനസ് കണ്ടീഷൻ ഏതും ആയിക്കോട്ടെ വിറ്റിലിഗോ കണ്ടീഷൻ സ്കിൻ റിലേറ്റഡ് കണ്ടീഷനിൽ ഒരു കാരണവശാലും ഗ്ലൂട്ടൻ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല അപ്പം നല്ലത് ഗോതമ്പാണെന്ന് പറഞ്ഞ ഉള്ള ചപ്പാത്തിയും പൊറോട്ടയും റസ്ക് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടലിലെ പ്രശ്നം മാറത്തുമില്ല അതുകൊണ്ട് സ്കിന്നിൻ്റെ പ്രശ്നം മാറത്തില്ല പൈൽസിന് ബുദ്ധിമുട്ട് മാറത്തില്ല എല്ലാവരും പൈൽസിന് മുട്ട നല്ലതല്ല പറഞ്ഞ് മുട്ട മാറ്റി വെക്കുന്നുണ്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല അത് ഫൈബർ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ കൂടുന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതൊക്കെയാണ് പക്ഷേ മെയിനായിട്ട് മാറ്റിവെക്കേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കാത്തതുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നങ്ങൾ ശരിയാവില്ല ഇനി സംശയമുണ്ടോ ഒരു 2 ആഴ്ച സ്ട്രിക്റ്റായിട്ട് ഈ പറയുന്ന പാല് ഗോതമ്പിൻ്റെ എല്ലാ ഐറ്റംസും മൈദ ഗോതമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഗ്ലൂട്ടൻ ഉള്ളത് ഓട്സിലും ഉണ്ട് ഇത്ര ഐറ്റംസ് ഒന്ന് മാറ്റി വെച്ചിട്ട് നോക്ക് അപ്പം അതേപോലെ തന്നെ ചോറും കഞ്ഞിയൊക്കെ കഴിക്കാം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാം പാലല്ല പുളിയില്ലാത്ത തൈര് മോര് നല്ലൊരു ഓപ്ഷനാണ് അതേപോലെ തന്നെ തീരെ പറ്റാത്തവർക്ക് മാത്രം ഇത് മാറ്റിയാൽ മതി വെണ്ണ നെയ്യൊക്കെ നല്ലൊരു ഓപ്ഷനാണ് പച്ചക്കറികളെല്ലാം പുളിയില്ലാത്ത പഴങ്ങളെല്ലാം നല്ലൊരു ഓപ്ഷനാണ് എന്ന് വെച്ചാൽ മാക്സിമം പുളി എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ പുളിയാണ് മാക്സിമം പുളി അത് മധുരമുള്ള പഴങ്ങളായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ അതേപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ ഹെൽത്തി ബാക്ടീരിയസ് പ്രോബയോട്ടിക്സ് കുടലിലേക്ക് സപ്ലൈ ചെയ്യുക അതേപോലെ ഡൈജസ്റ്റ് എൻസൈംസ് സപ്ലൈ ചെയ്യുക അതേപോലെ ഇങ്ങനത്തെ കുറച്ച് കോമ്പിനേഷൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ ഈ വയറിൻ്റെ പ്രശ്നം കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് സ്കിന്നിൻ്റെ പ്രശ്നമായിട്ട് മാറും അത് കഴിഞ്ഞ് തൈറോയ്ഡ് പ്രശ്നമായിട്ട് മാറും ജോയിൻസിൻ്റെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഇത് റൂമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ട് മാറും ഇതിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എല്ലാത്തിനും തുടക്കം കുടൽ സംബന്ധമാണ് സോ അതുകൊണ്ട് ഈ പറയുന്ന ഭക്ഷണ ക്രമങ്ങൾ മാറ്റിവെച്ച് ഇതിന് വേണ്ടുന്ന പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മരുന്നെടുക്കുമ്പോൾ കുറയും പിന്നെയും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ തൈറോയ്ഡ് റിലേറ്റഡ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരേ ഡയറ്റാണ്. കാരണം ഇത് ഇത്രയും ഒരേ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്, അത് പല രീതിയിൽ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും ആരും പറഞ്ഞു തരാത്തത് കൊണ്ട് നമ്മളിങ്ങനെ മരുന്നും കഴിച്ച് കുറേ കാലങ്ങളിങ്ങനെ ചൊറിഞ്ഞ് ബുദ്ധിമുട്ടി ബ്ലീഡിങ്ങുമായി ഗ്യാസും നിറഞ്ഞ് നടക്കാം എന്നുള്ളതല്ല ഒരു മെച്ചവും കിട്ടത്തില്ല. അപ്പോൾ ഇത്രയൊന്ന് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു സംശയങ്ങൾ തോന്നാം, അയ്യോ എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിനെന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളും നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.